ഒരു ജനത്തിന്റെ നിരന്തരമായ ആത്മീയ സംഘർഷങ്ങളുടെ സാക്ഷി കൂടിയാണ് മോശ. പലപ്പോഴും അവരുടെ ഭ്രാന്തമായ ദൈവിക നിരാസങ്ങൾ പേറാൻ അവന് സാധിക്കുമായിരുന്നില്ല. അത്ഭുതപ്പെടാനില്ല, അവൻ കേവലം മനുഷ്യൻ മാത്രമാണല്ലോ. എന്നിട്ടും മോശ ദൈവവചനത്തെ മനുഷ്യ സദസ്സിലും മനുഷ്യവചനത്തെ ദൈവസന്നിധിയിലും ഉണർത്തിച്ചവനാണ്. അവൻ ദൈവത്തിന്റെ ചുണ്ടിൽ മരിക്കാൻ ദൈവം ഇടയാക്കി. ഒരു സ്നേഹ ചുംബനം കൊണ്ട് ദൈവം അവന്റെ ജീവിതത്തിന് മുദ്രവെച്ചു. നിയമാവർത്തന പുസ്തകത്തിന് മോശയുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ധ്വനിയാണ്. വാഗ്ദത്ത ഭൂമിയുടെ വിളമ്പിൽ നിൽക്കുന്ന ജനം അതിലേക്ക് കാലെടുത്തു വയ്ക്കും മുൻപ് നടത്തപ്പെടുന്ന പിതൃതുല്യമായ ഒരു ചെവിട്ടോർമ. ഓർക്കുക, കേൾക്കുക എന്നൊക്കെ നിയമാവർത്തന പുസ്തകം പല പ്രാവശ്യം ആവർത്തിക്കുന്നത് വെറുതെയല്ല. നിയമാവർത്തന സ്വഭാവമുള്ള സങ്കീർത്തനം 95 തന്നെയാണല്ലോ ഇന്ന്. മരുഭൂമിയിൽ ഇസ്രായേൽ കിനിയിച്ച ദൈവനിരാസത്തിന്റെ കയ്പുനീരനെക്കുറിച്ച് നമ്മോട് അത് പറയുന്നു. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് ഇവിടെ നാം മാസായും മെരീബായും ആവർത്തിക്കരുതെന്ന്. ദൈവത്തിനെതിരെയും തനിക്കെതിരെയും ജനം ഉയർത്തുന്ന ധാർഷ്ട്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോശ നടത്തുന്ന ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനകളുള്ളത്. ഇന്ന് നിയമാവർത്തനം 18-15 മുതലാണ്. ഇത് ഇപ്രകാരം മോശയുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന പ്രത്യുത്തരവും വാഗ്ദാനവുമാണ്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തുമെന്ന്, അവനെ കേൾക്കാതെ പോകരുതുമെന്ന്. ആ പ്രവാചകനാകട്ടെ ഈ ജനത്തിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സഹോദരൻ തന്നെയായ ഒരു പരമപ്രവാചകൻ. ക്രിസ്തുവാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. മോശയെക്കാളും വലിയവൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അത് ധ്യാനിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹെബ്രായർ 3:1-6 വരെ. നമ്മുടെ സഹോദരനായ ഈ പ്രവാചകനും പുരോഹിതനും ക്രിസ്തു തന്നെയാണ്. ഹെബ്രായർ 2:11. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്നതും അതുതന്നെ. നിയമത്തിന്റെ മാരകമായ കാർക്കശ്യം അവൻ കാരുണ്യപൂർവകമായ അധ്യായനത്തിലേക്ക് വിവർത്തനം ചെയ്തു. മഹാഗുരുവായ ദൈവം, നമ്മുടെ വഴി നടത്താൻ ദൈവം ഭൂമിയെ ചുംബിച്ചിറങ്ങി നമ്മിലൊരുവനായി. പൗരോഹിത്യവും പ്രവാചകത്വവും ലൗകിക വ്യഗ്രതകളിൽ കുടുങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ദീർഘമായി സംസാരിച്ചു വന്നിട്ടാണ് നിയമാവർത്തനം 18 ഈ നവ്യ പ്രവാചകനെ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ വിളി ഇഹലോകത്തിന്റെ വ്യഗ്രതകളിലും ജടികതയിലും കൂട്ടിപ്പിണഞ്ഞുകിടക്കുകയാണോ? എൻടാംഗിൾമെന്റ്. ഇന്ന് 1 കൊരിന്ത്യസ് 7 നിന്ന് നാം വായിച്ചറിയുന്നതും ഇത് തന്നെ. വിവിധ ക്രിസ്തീയ ജീവിതാന്തസ്സുകളെ ശ്ലീഹ വരച്ചിടുന്ന ഒരു വചനഭാഗമാണിത്. ക്രിസ്തീയ ജീവിതാന്തസ്സുകളെല്ലാം വിശുദ്ധീകരണത്തിനുള്ളതാണ്. താരതമ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. സ്വന്തം വെളിയിൽ ഉറച്ചുനിന്ന് ദൈവത്തെ അനുകരിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ കെട്ടുപിണയലിൽ നാം കുടുങ്ങിപ്പോകരുത്. ഇന്ന് മർക്കോസ് 1:21-28 നാഥൻ കഫർനാമിൽ സിനഗോഗിൽ പ്രവർത്തിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനം കുറിക്കുന്ന അത്ഭുതങ്ങൾ. ദുഷ്ടാരൂപികൾ അവനെ തിരിച്ചറിയുന്നു. അറിഞ്ഞിട്ടും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത നമ്മിൽ പലർക്കുമുള്ള ഒരു താക്കീത് കൂടിയുണ്ട്. ദുഷ്ടാരൂപികളുടെ ആ അനുചിതമായ പ്രഘോഷണത്തിൽ ഇൻഅപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. നാവുകൊണ്ട് നീ ദൈവപുത്രൻ എന്ന് പറയുകയും അതേസമയം തന്നെ നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ജീവിത വൈരുദ്ധ്യങ്ങളുടെ പരമാചാര്യനായ സാത്താൻ. അത് സാത്താൻ ദൈവത്തോട് നടത്തുന്ന യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. നാം ഇഞ്ചിഞ്ചായി ചെയ്യുന്നതും പലപ്പോഴും ഇത് തന്നെ. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. സങ്കീർത്തനം 95. ജനം വിസ്മയം കൊള്ളുകയാണ്. ഇതെന്ത്? ഇന്നലെ നാം കണ്ടിരുന്നു ആ ചോദ്യങ്ങൾ. ആരാണിവൻ? എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്നൊരു ചോദ്യമാണത്. സ്തുതിയിലേക്കും മർക്കോസ് 4:41, ദൈവനിരാസത്തിലേക്കും മർക്കോസ് 6:3 തിരിയാവുന്ന ഒരു ചോദ്യം.